കാലത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടും വ്യക്തികളുടെ ബലഹീനത കൊണ്ടും പൗരോഹിത്യത്തിന് ചില വിലയിടിവ് അങ്ങിങ്ങ് സംഭവിച്ചേക്കാം. എങ്കിലും ദൈവജനം അമൂല്യമായി ഇന്നും കരുതുന്ന നിധിയാണ് പൗരോഹിത്യം. കാലാകാലങ്ങളിൽ പൗരോഹിത്യത്തിൻ്റെ പത്രമാറ്റ് പ്രകടമാക്കിയ വ്യക്തികളെ ചരിത്രത്തിൽ കാണാനാകും. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ ബിയാനി അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. അത്തരത്തിലുള്ള വിശുദ്ധ വൈദികരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് വിശുദ്ധ ജീവിതം നയിച്ച് ഇഹലോകവാസം വെടിഞ്ഞ മോൺസിഞ്ഞോർ ഫാദർ അപ്രയും പാലത്തിങ്കൽ. വിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും പൗരോഹിത്യ സംരംഭ്യതയുടെയും പ്രതീകമായിരുന്നു അപ്രയമച്ചൻ. സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച നല്ല ഇടയൻ. എത്രയും വലിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ എഫ്രയിം പാലത്തിങ്കലിനച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരു വിശുദ്ധനായ വൈദികൻ എന്നുള്ളതാണ്. 1953 മുതൽ 1988 വരെ, അതാണ് എൻ്റെ ഓർമ്മ, ബിഷപ്സ് ഹൗസിൽ അദ്ദേഹത്തോട് ഒപ്പം താമസിച്ചിരുന്നു. അത് കഴിഞ്ഞ് 1958 അദ്ദേഹം റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാലും വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം തോപ്പ് മൈനർ സെമിനാരിയിൽ സ്പിരിച്വൽ ഫാദറായിട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ ജീവിതം സഭയ്ക്ക് വേണ്ടി, യേശുവിന് വേണ്ടി ഒഴിഞ്ഞു വച്ചിട്ടുള്ളതായിരുന്നു. അദ്ദേഹം ഏതാനും പള്ളികളിൽ അസിസ്റ്റൻ്റ് വികാരിയും രണ്ട് മൂന്ന് പള്ളികളിൽ വികാരിയുമായിട്ട് സേവനം ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ അധിക സമയവും ആർച്ച് ബിഷപ്സ് ഹൗസിൽ, അന്ന് തൃശ്ശൂർ ബിഷപ്സ് ഹൗസിലാണ് താമസിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട ആലപ്പാട്ട് പിതാവിൻ്റെ സെക്രട്ടറിയായും ദീർഘനാൾ തൃശ്ശൂർ ഉപതയുടെ പ്രൊക്രേറ്ററായിട്ടാണ് അദ്ദേഹം സേവനം ചെയ്തിട്ടുള്ളത്. ഈ രൂപതാ ഭവനത്തിലേക്ക് ആര് വന്നാലും അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന നല്ല വൈദികൻ, അങ്ങനെയാണ് എല്ലാ അച്ഛന്മാരും മറ്റുള്ളവരും തന്നെ പറയാറ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരച്ഛൻ. ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആർക്കും മടുപ്പ് തോന്നിയിട്ടില്ല. എന്നും അദ്ദേഹം ബിഷപ്സ് ഹൗസിൽ ഉണ്ടാകണമെന്ന് എല്ലാ വൈദികരും ജനങ്ങളും ആഗ്രഹിച്ചു. അദ്ദേഹം ഈ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത സേവനങ്ങളെക്കുറിച്ച് അന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നത്, ഒരു വിശുദ്ധനായ വൈദികൻ, സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ, അദ്ദേഹത്തിന് നാമകരണ നടപടികളൊക്കെ ആരംഭിക്കേണ്ടതല്ലേ എന്ന് അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു. ഞാനടക്കം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന അവസരത്തിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഇത്രയാണ്. സാധിക്കുന്ന സമയത്ത് പള്ളിയിലിരുന്ന് ദൈവത്തോട് സഹവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല അച്ഛൻ. എല്ലാവർക്കും സാധിക്കുന്ന എല്ലാ സേവനവും ചെയ്യാനായിട്ട് സന്നദ്ധനായ ഒരു അച്ഛൻ. കണക്കുകളൊക്കെ കൃത്യമായി തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇടവകയുടെ രൂപതയുടെ നന്മയ്ക്കായി പ്രവർത്തിച്ച ഒരു നല്ല വൈദികൻ. അതിനേക്കാൾ എല്ലാത്തിലും ഉപരി മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ ശ്രമിച്ച ഒരു നല്ല അച്ഛൻ. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി ശുശ്രൂഷ ചെയ്ത അപ്രേമച്ചൻ ഈ കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലുമുള്ള വൈദികർക്ക് ഒരു മാതൃകാ വൈദികനാണ് എന്ന് നിസ്സംശയം എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ അവിഭക്ത തൃശ്ശൂർ രൂപത, തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, പാലക്കാട്, ഈ അവിഭക്ത തൃശ്ശൂർ രൂപതയിലെ ദൈവജനം മുഴുവൻ കാട്ടൂർ ഇടവകക്കാരനായിട്ടുള്ള പാലത്തിങ്കിൽ അപ്രേമച്ചനെ ഒരു നല്ല വൈദികനായി, മാതൃകാ വൈദികനായി, വിശുദ്ധനായ വൈദികനായി കാണുന്നു. ആ വിശുദ്ധമായ ജീവിതം നമുക്കെന്നും പ്രേരണയാകട്ടെ. അദ്ദേഹത്തോടൊപ്പം ജീവിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം കാണിച്ചു തന്ന വലിയ മാതൃക ഇന്നും എനിക്കും ഉത്തേജനമാണ്. ഒരു വിശുദ്ധനായ വൈദികൻ്റെ ഓർമ്മയിൽ നിങ്ങളോടുകൂടി എൻ്റെ ഈ ഓർമ്മയും പങ്കുവയ്ക്കാൻ സാധിച്ചുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. അപ്രേമച്ചൻ നമുക്ക് വിശുദ്ധനായ വൈദികനാണ്. അപ്രേമച്ചൻ്റെ മാതൃക ഓർമ്മ നമുക്കെന്നും ഉത്തേജനമാകട്ടെ. താങ്ക് യു. 1998 ജൂൺ 15-ാം തീയതി ദീപിക ദിനപത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട തൃശ്ശൂർ അതിരൂപതയിലെ സീനിയർ വൈദികനായ മോൺസിഞ്ഞോർ അപ്രയം പാലത്തിങ്കൽ നിര്യാതനായി എന്ന വാർത്ത വായിച്ചപ്പോൾ തൃശ്ശൂർ പട്ടണത്തിൻ്റെ തെരുവുകളിൽ പച്ചക്കറി വിറ്റ് നടന്നിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ നെടുവീർപ്പിൻ്റെ അകമ്പടിയോടുകൂടെ ആരോടും നില്ലാതെ ഇങ്ങനെ പറഞ്ഞു, എന്നെപ്പോലെ നൂറുകണക്കിന് പാവങ്ങളെ അനാഥരാക്കിക്കൊണ്ടാണ് അപ്രേമച്ചൻ കടന്നു പോകുന്നത്. ഹൃദയമുള്ള ഒരാളായിരുന്നു അദ്ദേഹം, ഒരു വിശുദ്ധൻ. എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ചിത്രം അതാണ്, വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ശാന്തശീലം, അതുപോലെ പ്രാർത്ഥനാ ജീവിതം, അതൊക്കെ സെമിനാരിയെ തൊട്ട് നമുക്കൊരു പ്രചോദനമായിരുന്നു. ഒരു പുണ്യവാൻ്റേതായ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത്. ദൈവത്തോട് വിശ്വസ്തതയിലും തൻ
താൻ കണ്ടുമുട്ടിയതും ഇടപഴകിയതുമായ എല്ലാവരോടും അർഹതയില്ലാത്ത കാരുണ്യവും നൽകി സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം കാഴ്ചവെച്ച മാതൃകായോഗ്യനാണ് അപ്രനച്ച്. എന്നെ സംബന്ധിച്ച് അന്നേ ഇന്നും ഒരു ജീവിക്കുന്ന വിശുദ്ധനായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെങ്കിലും അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കും, കാരണം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം വിശുദ്ധനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിശുദ്ധനായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം, ഒരു സംശയമില്ല. ആലപ്പാട് പാലത്തിങ്കൽ കുടുംബക്കാർ കൂട്ടമായി താമസിച്ചിരുന്നത് പറയൻ കടവ് ഭാഗത്തായിരുന്നു. 1870 ആലപ്പാട് പാലത്തിങ്കൽ പൈലോതിൻ്റെ മൂന്നാമത്തെ മകനായ ചുമ്മാരനെ കാട്ടൂർ ബസാറിൽ നിന്ന് 3 ഫർലോങ് വടക്ക് മാറിയുള്ള പുഴയോട് ചേർന്നുള്ള പറമ്പും നെൽകൃഷികളുമുള്ള പാടങ്ങളുമാണ് തൻ്റെ ഭാഗത്തിൽ കിട്ടിയത്. പുഴയോരം കൈത വളർന്ന് കാട് പോലെ ആയിരുന്നു. അതുകൊണ്ടാണ് താഴേക്കാട് എന്ന പേര് ആ സ്ഥലത്തിന് വന്നത്. ആലപ്പാട്ട് പാലത്തിങ്കൽ കുടുംബത്തിൽപ്പെട്ട ആദ്യ താവഴിയാണ് ഇവിടെ ആദ്യം മാറി താമസിച്ചത്. ആ താവഴിയെ പെട്ടെന്നറിയുവാനായി താഴേക്കാട്ടുകാർ എന്ന വിളിപ്പേര് വന്നു. മേൽ പറഞ്ഞ ശ്രീ ചുമ്മാർ 1835 ജനിച്ചത്. 1890 ദിവംഗതനായി. അദ്ദേഹത്തിന് പൈലൂത്ത്, അന്തോണി എന്നീ രണ്ട് ആൺമക്കളും CMC സഭയുടെ ആദ്യത്തെ മദർ ജനറൽ ആയിരുന്ന സിസ്റ്റർ മറിയ മക്ലേന എന്ന മകളുമാണ് ഉണ്ടായിരുന്നത്. ശ്രീ പൈലോദിന് 5 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ മകനായാണ് ദിവംഗതനായ റവറൻഡ് ഫാദർ അപ്രയം പാലത്തിങ്കൽ 1917 ജനുവരി 2 ഭൂജാതനായത്. 1917 ജനുവരി 10 എടത്തുരുത്തി പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട വർക്കി തെക്കേക്കരയച്ചനാണ് അദ്ദേഹത്തിന് മാമോദീസ് നൽകിയത്. താരു, അന്നം തുടങ്ങിയവരായിരുന്നു അച്ഛൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായത്. അപ്രേമച്ചൻ്റെ അമ്മ മറിയത്തിൻ്റെ അച്ഛൻ വീട് പൊയ്യയിലായതുകൊണ്ടാണ് പൊയ്യപ്പള്ളിയുടെ മധ്യസ്ഥനായ വിശുദ്ധ അപ്രേമിൻ്റെ പേര് മാമുദിസായിൽ അദ്ദേഹത്തിന് നൽകിയത്. അപ്രേമച്ചൻ സെമിനാരിയിൽ പോകുന്നത് വരെയുള്ള തൻ്റെ ബാല്യ കൗമാര കാലഘട്ടം ജീവിച്ചു തീർത്തത് ഈ വീട്ടിലായിരുന്നു. അപ്രേമച്ചൻ കളിച്ചു വളർന്ന മുറ്റമാണിത്. അന്ന് കൃഷിഭൂമിയായിരുന്ന ഈ സ്ഥലം ഇന്നും വിവിധ കൃഷികളാൽ സമ്പന്നമായി തന്നെ നിലകൊള്ളുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള ഭാഗാധാര പ്രകാരം അപ്രേമച്ചൻ്റെ സഹോദരപുത്രനായ ശ്രീ ആന്റണി ഇട്ടിയേരയുടെ ഉടമസ്ഥതയിലാണ് ഇന്ന് ഈ വീടും പുരയിടവും. അന്ന് കൃഷിക്ക് വേണ്ടി വെള്ളം തേവാൻ ഉപയോഗിച്ചിരുന്ന ചക്രമാണിത്. പഴമയുടെ പ്രൌഢി വിളിച്ചോതി നിൽക്കുന്ന ഈ നാലുകെട്ടിന് അലങ്കാരമായി ഇന്നും ഈ ചക്രം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അപ്രേമച്ചൻ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയത് കാട്ടൂർ ബോംബെ സെൻറ്റ് മേരീസ് സ്കൂളിലാണ്. 8 ക്ലാസ് വരെ അവിടെ പഠിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പാവർട്ടി CMI ആശ്രമത്തോട് ചേർന്നുള്ള ബോർഡിങ്ങിൽ താമസിച്ച് അവിടുത്തെ സ്കൂളിലാണ്. വൈദികരോടും വൈദിക ജീവിതത്തോടും അക്കാലത്തുണ്ടായ അടുപ്പം
വൈദിക ജീവിതത്തെക്കുറിച്ചുള്ള മതിപ്പ് അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിരിക്കണം. എന്നാൽ വൈദിക വൃത്തി ആശ്ലേഷിക്കാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം തുറന്നു പറഞ്ഞത് മറ്റൊരവസരത്തിലാണെന്നാണ് അച്ഛൻ്റെ സഹോദരി സിസ്റ്റർ അലക്സിസ് പറയുന്നത്. അപ്രേമച്ചൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. പിൽക്കാലത്ത് CMI സഭയുടെ പ്രിയോർ ജനറലായിത്തീർന്ന ബഹുമാനപ്പെട്ട വിൻസെന്തിയോസ് അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ അപ്രേമച്ചൻ്റെ വീടും സന്ദർശിച്ചു. ആ അവസരത്തിൽ ഭാവി പരിപാടിയെക്കുറിച്ച് അദ്ദേഹം ആരാഞ്ഞപ്പോഴാണ് വൈദികനാകാനുള്ള തൻ്റെ ആഗ്രഹം അപ്രേം അറിയിച്ചതെന്നാണ് സിസ്റ്റർ അലക്സിസ് പറയുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അപ്രേമച്ചൻ തൃശൂർ മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം തുടങ്ങി. 1934 അദ്ദേഹത്തിന് 17 വയസ്സ് പ്രായമുള്ളപ്പോൾ അന്നത്തെ തൃശൂർ മെത്രാനായിരുന്ന അഭിവന്ദ്യ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവ് അദ്ദേഹത്തെ കാൻഡിയിലെ പേപ്പൽ സെമിനാരിയിലേക്ക് തുടർന്നുള്ള വൈദിക പഠനത്തിനയച്ചു. 8 കൊല്ലം അദ്ദേഹം കാൻഡിയിലെ പേപ്പൽ സെമിനാരിയിൽ പഠിച്ചു. അവിടെ ഒരു മാതൃകാ സെമിനാരിയനായിരുന്നു അപ്രേമച്ചനെന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്ന വൈദികർ അഭിപ്രായപ്പെട്ടിരുന്നു. സെമിനാരിയിലെ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നതിൽ അച്ഛൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നിറഞ്ഞ ലൈബ്രറി, ധാരാളം പുസ്തകങ്ങൾ വായിച്ച് കുറിപ്പെടുക്കുവാനും പ്രസംഗങ്ങൾ ഒരുങ്ങുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഈ വായനാശീലം ജീവിതാവസാനം വരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് തൃശൂർ രൂപത ആസ്ഥാനത്ത് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയം അച്ഛൻ താമസിച്ചിരുന്ന മുറി നല്ല പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ഒരു കലവറ തന്നെയായിരുന്നു. ഉന്നതമായ ആശയങ്ങളോടുള്ള ആഭിമുഖ്യമാണ് നല്ല സാഹിത്യം വിതരണം ചെയ്യുക എന്ന പ്രേക്ഷിത പ്രവർത്തനത്തിൽ മുഴുകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അച്ഛൻ അതുപോലെ തന്നെ പഴയ മാസികകള് ഇതെല്ലാം പ്രേക്ഷിതകേരളം, മേരി വിജയം, സത്യദീപം ഇതെല്ലാം വാങ്ങിക്കും. എന്നിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾക്ക് വരുന്ന ആളുകൾക്കൊക്കെ അത് കൊടുക്കും. അതുപോലെ രോഗികൾക്ക് ഇത് കൊടുക്കും. വലിയൊരു പ്രേക്ഷിതനായിരുന്നു അദ്ദേഹം. ഉച്ച കഴിഞ്ഞ് കാപ്പിടി കഴിഞ്ഞ് അച്ഛൻ ആശുപത്രികൾ മുഴുവൻ സന്ദർശിക്കും. അവിടേക്ക് ഈ ലഘുലേഖകൾ കൊണ്ടുകൊടുക്കും, വായിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും ഒക്കെ ചെയ്യും. എപ്പോഴെങ്കിലും അച്ഛനെ കാണാനായിട്ട് അരമനയിൽ പോയാൽ അപ്പോൾ അച്ഛൻ്റെ ബെഡിലും താഴത്തൊക്കെ നിറച്ച് പുസ്തകങ്ങൾ കാണാം. അപ്പോൾ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, ഇതൊക്കെ ഇങ്ങനെ ഫോറിനിൽ നിന്നൊക്കെ പലരും അയച്ചു തരുന്നതാണ്, അതൊക്കെ സമാഹരിച്ചുകൊണ്ട് രോഗികളെ കാണാൻ പോകുമ്പോൾ അച്ഛനെ കാണാൻ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു ലീഫ്ലെറ്റോ ഒരു ചെറിയ പുസ്തകമോ കൊടുത്ത് അച്ഛൻ വിടാറ്. ഞങ്ങളൊക്കെ എപ്പോൾ ചെന്നാലും ഒരു ചെറിയ പുസ്തകം നമുക്ക് വായിക്കാവുന്ന, ചെറിയ കുട്ടികളടുത്ത് മലയാളം, പിന്നീട് ഇംഗ്ലീഷ്, അപ്പോൾ ഓരോരുത്തരുടെയും ലെവൽ അനുസരിച്ചിട്ടുള്ള മാഗസിൻസ് അല്ലെങ്കിൽ ലീഫ്ലെറ്റ്സ് ഒക്കെയാണ് അച്ഛൻ കൊടുക്കുക. 1983 ജനുവരി 2-ാം തീയതി അപ്രൻസിൻ്റെ ബർത്ത്ഡേ അന്ന് ഞാൻ പോയപ്പോൾ എനിക്കും എൻ്റെ ഭാര്യ കൊച്ചു ത്രേസ്യയ്ക്കും എൻ്റെ 2 മക്കളായ എബിക്കും അനുപമയ്ക്കും കൂടി അച്ഛൻ തന്നതാണ് നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ്റെ 1968 ജാനുവരി എഡിഷൻ. ഞാനിത് ഇന്നും വളരെ ഒരു പുണ്യവസ്തുവായി ഞാൻ ഇന്നും ഇത് സൂക്ഷിക്കുന്നുണ്ട്. കാൻഡി സെമിനാരിയിൽ പഠിക്കുന്ന സമയത്താണ് പുസ്തകങ്ങളോടും ഉദാത്തമായ ആശയങ്ങളോടുമുള്ള ഉത്കടമായ അഭിനിവേശം അദ്ദേഹത്തിൽ ശക്തിപ്പെട്ടത്. സെമിനാരിയിലായിരിക്കുമ്പോൾ നന്നായി പഠിച്ചിരുന്നത് കൂടാതെ അദ്ദേഹം നല്ലപോലെ കളിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ പറയുന്നു. അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട കളി ഹോക്കി ആയിരുന്നു അത്രേ. 1942 ഓഗസ്റ്റ് 24-ാം തീയതി ശ്രീലങ്കയിലെ കാൻഡി സെമിനാരിയിൽ വെച്ച് കാൻഡി രൂപത മെത്രാൻ അഭിവന്ദ്യ റിഗ്നെ ഓയ്സ്ബിയിൽ നിന്നാണ് അപ്രേമച്ചൻ തിരുപ്പട്ടം സ്വീകരിച്ചത്. അപ്രേമച്ചൻ ആദ്യമായി ഇടവക സേവനത്തിന് നിയോഗിക്കപ്പെട്ടത് പറപ്പൂക്കര പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടായിരുന്നു. പിന്നീട് പാവർട്ടി, പുതുക്കാട് എന്നീ ഇടവകകളിലും അദ്ദേഹം അസിസ്റ്റന്റ് വികാരിയായി ജോലി ചെയ്തു. പാവർട്ടി പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിരിക്കുന്ന സമയത്ത് അഭിവന്ദ്യ ജോസഫ് കുണ്ടുകുളം തിരുമേനിയും അസിസ്റ്റന്റ് വികാരിയായി അവിടെ സേവനം ചെയ്തിരുന്നു. പുതുക്കാട് പള്ളിയിലെ വൈദിക ശുശ്രൂഷയ്ക്ക് ശേഷം അപ്രേമച്ചൻ ചിറ്റാട്ടുകര, പട്ടിക്കാട് എന്നീ ഇടവകകളിൽ വികാരിയായി ജോലി ചെയ്തു.